ഹായ്, വെൽക്കം ബാക്ക് ടു ടാൻഗുർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ്. ബിഗിനേഴ്സിന് നമുക്ക് നാടൻ റോസിൻ്റെ ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ബിഗിനർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും, റോസ് ഒന്നും വളർത്തി പരിചയം ഉണ്ടാവില്ല. എന്നാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് പേര് റോസിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടുന്നത് കാണുമ്പോഴത്തേക്കും അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും റോസിൻ്റെ ഒരു ഗാർഡൻ ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം എന്നാഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കോംബോ ആണ് കേട്ടോ ഞാൻ ഇന്നെടുത്തേക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് കരിഷ്മ റോസാണ്. കരിഷ്മ എല്ലാവർക്കും അറിയാം, കൂടുതലും ബഡ്ഡിങ്ങിലാണ് വരുന്നത്. ഓറഞ്ചും മഞ്ഞയും മിക്സഡ് ആയിട്ട് വരുന്നൊരു കോമ്പിനേഷനിൽ വരുന്നൊരു ഫ്ലവറാണ്. അടിപൊളിയാണ് കാണാനായിട്ട്. ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഓറഞ്ചും യെല്ലോ ഷെയ്ഡും ആണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. ബിഗിനേഴ്സ് ചോയ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ കൂടുതലായിട്ടും ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് കരിഷ്മ റോസാണ് കോംബോയിൽ. രണ്ടാമതായിട്ട് സമ്മർ സ്നോ റോസാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു റോസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ റൂട്ടഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ പരിചരണം, അതായത് ഒത്തിരി പരിചരണം ഇല്ലെങ്കിൽ പോലും നല്ലതുപോലെ നിത്യവും ഫ്ലവർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ദിവസം ഫ്ലവർ ആയിക്കഴിഞ്ഞ് നെക്സ്റ്റ് മന്ത് അടുത്ത ഫ്ലവർ വരുന്ന നമ്മുടെ ബഡ് റോസ് ആ ഒരു ടൈപ്പല്ല. ഒരു ബ്രാഞ്ച്, ഒരു ശിഖരം വന്നു കഴിഞ്ഞാൽ അതിൽ നിറയെ പൂക്കളുണ്ടാവും. അത് പിന്നെ നമ്മളതിൻ്റെ പ്രൂൺ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വളരുന്ന ടൈപ്പാണ് ഈ കോംബോയിൽ. നമ്മൾ രണ്ടാമതായിട്ട് സമ്മർ സ്നോ റോസാണ് രണ്ടാമതായിട്ട് ഈ ഒരു കോംബോ പോലെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കോംബോയിൽ മൂന്നാമതായിട്ട് കൊടുത്തേക്കുന്നത് മിനിയേച്ചർ റോസാണ്. ഓറഞ്ച് മിനിയേച്ചർ റോസാണ്. ഓറഞ്ച് മിനിയേച്ചറും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. വല്ലാത്തൊരു ഓറഞ്ചാണ് കേട്ടോ. ഒരു ഓറഞ്ചും പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഒരു പിങ്കും ഓറഞ്ചും ഷെയ്ഡിലോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പെറ്റലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് കൊണ്ട് കുറച്ച് ഡിഫറൻ്റ് ആണ് ഈ ഒരു ഓറഞ്ച് റോസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓൺ റൂട്ടഡ് ആയിരുന്നു. ഇതിന് നമുക്ക് ഒരുപാട് പരിചരണം വേണ്ട. പൂവൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ അതിനെയൊക്കെ കൊഴിച്ച് കളഞ്ഞിട്ട് പിന്നെയും പുതിയ തളിരുകൾ വന്ന് നല്ലതുപോലെ പൂത്തുലഞ്ഞ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ മനോഹരമാക്കും. ഒരു ബ്രാഞ്ചിൽ തന്നെ രണ്ടും മൂന്നും നാലും അഞ്ചും പൂക്കൾ നമുക്ക് തരുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ബിഗിനേഴ്സ് ചോയ്സ് എന്ന് തന്നെ പറഞ്ഞത്. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോംബോ എന്ന് പറയുന്നത്. ബിഗിനേഴ്സ് അല്ലാത്തവർക്കും ഇതിനകത്തുള്ള പ്ലാന്റ്സൊക്കെ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓർഡർ ചെയ്യാം. ബിഗിനേഴ്സിന് മാത്രം എന്നല്ല, ആർക്ക് വേണമെങ്കിലും പ്ലാന്റ്സ് മേടിക്കാം. പക്ഷെ കുറച്ചുകൂടെ ഈസി എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ചോയ്സ് ആണ്. ബിഗിനേഴ്സിനാകുമ്പോൾ നട്ട് പഠിക്കുന്നതല്ലേ, അപ്പോൾ അതിന് പറ്റിയതാണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു പിങ്ക് ബട്ടൺ റോസാണ്. ഇതും അടിപൊളിയാണ് കാണാനായിട്ട്. അതുപോലെ നിറയെ ബഞ്ചസ്സായിട്ട് പൂക്കളുണ്ടാവും. പിങ്ക് ഷെയ്ഡാണ്. കുഞ്ഞു കപ്പ് പോലെയായിരിക്കും, അതായത് നമ്മുടെ മാർഗോകോസ്റ്റ് പോലെ അതിൻ്റെ ഒരു കപ്പ് ഷേപ്പില്ല, അതുപോലെയൊക്കെയാണ് ഫ്ലവറിങ് ആവുന്നത്. നല്ലൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിന് വരുന്നത്. അപ്പോൾ നമ്മുടെ മാക്സിമം നമ്മൾ രണ്ടും മൂന്നും അഞ്ചും മഞ്ച് കളറാക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. അതിലൊരു ഓറഞ്ചും യെല്ലോയും ഫസ്റ്റ് വരുന്ന കരിഷ്മ റോസാണ്. രണ്ടാമത് വൈറ്റ്, മൂന്നാമത് ഓറഞ്ച്, നാലാമതായിട്ട് ദേയൊരു പിങ്ക്, ഓറഞ്ച് മജന്ത പിങ്ക് ഷെയ്ഡിൽ വരുന്ന പിങ്ക് ബട്ടൺ റോസാണ് കോംബോയിൽ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ചെയ്യേണ്ടത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക. വാട്സപ്പ് നമ്പറിൽ വിളിക്കേണ്ട, മെസ്സേജ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് ബിഗിനേഴ്സ് കോംബോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോംബോ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. കോംബോയുടെ പ്രൈസ് വരുന്നത് 500 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ്. പിന്നെ ഇതേ കാശ്മീരി റോസാണ് കേട്ടോ അഞ്ചാമതായിട്ട്. അപ്പോൾ 500 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDC ചാർജ് ഉൾപ്പെടെയാണ് ഈ ഒരു എമൗണ്ട് പറയുന്നത്. ഇൻസൈഡ് കേരളത്തിനകത്തായിരിക്കും ഈ ഒരു എമൗണ്ട് വരുന്നത്. കരിഷ്മ റോസ് എല്ലാവർക്കും അറിയാമെങ്കിൽ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വെറൈറ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. കൂടാണ്ട് പ്ലാന്റ്സ് നമ്മൾ അയക്കുമ്പോഴത്തേക്കും തീരെ മണ്ണ് വെക്കാതെ നമുക്ക് അയക്കാൻ പറ്റില്ല. അത്യാവശ്യം മണ്ണ് വെച്ചിട്ടായിരിക്കും അയക്കുന്നത്. അപ്പോൾ 1 കിലോയ്ക്ക് മേളിൽ എന്തായാലും പൾസിൽ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊറിയർ ചാർജും കൂടും. അപ്പോൾ അതുകൊണ്ടാണ് 500 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ്, DTDC ചാർജ് ഉൾപ്പെടെ. ഇനി സ്പീഡ് പോസ്റ്റാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ സ്പീഡ് പോസ്റ്റിൽ നമുക്ക് 1 കിലോ വരെ വരുന്നത് 120-130 രൂപയൊക്കെ സ്പീഡ് പോസ്റ്റിൻ്റെ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ സ്പീഡ് പോസ്റ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ അയച്ച് കഴിയുന്ന സമയത്ത് എത്രയാണ് എമൗണ്ട് എന്ന് പറയും, ബാലൻസ് നിങ്ങൾ അയച്ചു തരേണ്ടി വരും കേട്ടോ സ്പീഡ് പോസ്റ്റിൻ്റെ കാര്യം. പിന്നെ DTDC ആണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് കേരളയാണ് 500 രൂപ ഇൻക്ലൂഡിങ് CC. പുറത്തോട്ടാണെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഡിഫറൻസ് വരും. പ്ലാൻസ് വേണ്ടത് വാട്സപ്പ് ചെയ്യാം കേട്ടോ.